ಜೀವದ ಜೊತೆಗೆ ಕಳೆದ ಅವಿಸ್ಮರಣೀಯ ದಿನಗಳನ್ನು ಮೆಲುಕು ಹಾಕುವುದರ ಮೂಲಕ ಅವರ ಕಾರ್ಯವೈಖರಿ ಹಾಗೂ ಅಹ್ಲೆ ಸುನ್ನತ್ ವಲ್ ಜಮಾತ್ನೊಂದಿಗಿನ ಅವರ ನಿಕಟ ಸಂಪರ್ಕವನ್ನು ತಿಳಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನು ಕೋರಿದಂತಹ ಆಜಿ ಬಿ ಎಂ ಮಮತಾಜ್ ಅಲಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಇಸ್ಲಾಮಿಕ್ ಕಲ್ಚರ್ ಸೆಂಟರ್ ಮಂಗಳೂರು ಇವರಿಗೆ ಅಭಿವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಮುಂದೆ ಕರ್ನಾಟಕ ರಾಜ್ಯ ಸುನ್ನಿ ಉಲಮಾ ಒಕ್ಕೂಟದ ಅಧ್ಯಕ್ಷರು, ಉಡುಪಿ ಚಿಕ್ಕಮಗಳೂರು ಗೌರವಾನ್ವಿತ ಖಾಸಿಗಳು, ಸರಿಸಾಟಿ ಇಲ್ಲದ ಪ್ರಖ್ಯಾತ ಕರ್ಮಶಾಸ್ತ್ರ ಪಂಡಿತರು, ನಮ್ಮೆಲ್ಲರ ಆದರ್ಶ ನಾಯಕರು ಶೇಖುನ ಬೇಕಲ್ ಉಸ್ತಾದ್ರವರನ್ನು ಅವರ ದುವಾಶೀರ್ವಚನಕ್ಕಾಗಿ ಮಾತಿಗಾಗಿ ಆತ್ಮೀಯವಾಗಿ ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಲ್ ಆಕಿಬತು ಲಿಲ್ ಮುತ್ತಕೀನ್ ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದಿನ್ ವಅಲಾ ಆಲಿಹಿ ವಅಸ್ಹಾಬಿಹಿ ಅಜ್ಮಾಯಿನ್. ಉಸ್ಮಾನ್ ಹಾಜಿ ಅವರುಗಳ ಖಬರ್ ಅಲ್ಲಾಹು ತಾಲ ಸ್ವರ್ಗತ್ವಪಾಯಿ ಕೊಡುಕುಮಾರಾಗಟ್ಟೆ, ಅವರುಡೆ ತನದೇ ಅಲ್ಲಾಹು ತಾಲ ವಾರ್ತಿ ಕೊಡುಕುಮಾರಾಗಟ್ಟೆ. ಅವರೆಯೂ ನಮ്മളെയും മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാവട്ടെ. ഇവിടെ ഉസ്മാൻ ഹാജിയെ ഉസൂട്ട് തങ്ങളെയും അതേപോലെ മമ്മുനി ഹാജിയും സ്മരിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി? അവർ ഈ ദീനിന് വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങൾ അത് മറക്കാൻ പറ്റുകയില്ല. ഉസ്മാൻ ഹാജി സുന്നത്ത് ജമാഅത്തിൽ വളരെ വറച്ച വിശ്വാസമുള്ള ആളായിരുന്നു. പ്രവർത്തനം മാത്രമല്ല, വിശ്വാസം വറച്ചതിരിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, കളങ്കമില്ലാതിരിക്കുന്ന സുന്നത്ത് ജമാഅത്തായിരുന്നു അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു ഇവിടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകി ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലെത്തിച്ചു. ഇതിന് ആദ്യം തുടക്കം കുറിച്ച ആള് മമ്മുനി ഹാജി അവറുകൾ. അദ്ദേഹവും അങ്ങനെ തന്നെ ഈ നാട്ടിൽ ശേഖമലയിൽ ദർസിന് വേണ്ടി വളരെയധികം അധ്വാനിച്ച ഒരു മഹാനാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച ആളാണ്. മഹാനായ തങ്ങൾ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയ ആളാണ്. ഈ അവസരം നമ്മൾ ഓർക്കേണ്ടത് ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. മരിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന ഈ ഗുണങ്ങൾ, ഒറ്റ ഒരു തഹ്ലീൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ദിക്ർ മരിച്ച ആളുടെ പേരിൽ ചൊല്ലി ഹദിയ ചെയ്താൽ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾക്ക് ഒരു കയറിട്ട് കൊടുക്കുമ്പോൾ അത് എത്ര ആശ്വാസമായിരിക്കും. അങ്ങനെയുള്ളൊരാശ്വാസമാണ് മരിച്ച ആളുകൾക്ക് ഒരൊറ്റ ഒരു ദിക്റിൻ്റെ ഫലം കിട്ടുന്നത്. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ദിക്റുകൾ, സലാത്തുകൾ, ദുആകൾ കിട്ടുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമുണ്ടാകുന്നു. മരിച്ചതിന് ശേഷം അവൻ സ്വന്തം, അവൻ ചെയ്തിരിക്കുന്ന അമൽ, ഇത് ജാരിയായ സദഖയാണ്, പിന്നീട് കിട്ടുന്നു. ഇത് കണ്ട് നമ്മൾ പഠിക്കണം. നമ്മളും ഈ ഉമ്മത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്താൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ ഓർക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ പേരിൽ ദിക്ര്, ദുആ ഇതൊക്കെ നടത്തണം, അത് വേണം. അതോടുകൂടി നാം സ്വന്തം പാഠം പഠിക്കണം, നമ്മൾ നന്നാവണം, ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ നിയ്യത്ത് നമ്മൾക്കുണ്ടാവണം. ഉസ്മാൻ ഹാജി, പുസോട്ട് തങ്ങൾ, മമ്മുനി ഹാജി ഇവരെല്ലാം ചെയ്ത ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാരാവട്ടെ. അവരെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കുമാരാവട്ടെ, വിശാലമാക്കുമാരാവട്ടെ. അവരെയും നമ്മളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിബാവുൽ ഹംദ് എന്ന കൊടിൻ്റെ തണലിൽ ഒരുമിച്ചൂട്ടിത്തരുമാരാവട്ടെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള സൗകര്യത്തോടെ അവൻ്റെ സ്വർഗലോകത്തിൽ അവൻ നമ്മളെ ഒരുമിച്ചൂട്ടിത്തരുമാരാവട്ടെ എന്ന് ദ്വാരുന്നു കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹോന്നത കാര്യക്രമത്തെ ആശീർവചനവനു നീടിയ ജീവനവനെ അഹ്ലെ സുന്നത്ത് ജമാഅത്തിന ആദർശ ആശയങ്ങളിലേക്ക്